season 2. മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം ചിരിയാണ്. കാരണം നമ്മുടെ ഒരു പുഞ്ചിരിയായിരിക്കും മറ്റൊരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും സംഘർഷങ്ങൾ സന്തോഷമാക്കി മാറ്റാനുള്ള കാഴ്ചകളുമായിട്ട് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു എൻറ്റയർ ടീം ഇവിടെ ഇതാ സജ്ജമാണ്. വെൽക്കം ടു അനദർ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റുകളായി ഇന്നിവിടെ എത്തുന്നത് അടുത്ത് തന്നെ റിലീസാകാൻ പോകുന്ന മലയാള സിനിമയിലെ ഹിറ്റ് മേക്കേഴ്സിന്റെ പുതിയ ഓഫറിംഗ് ആയ ചിൽഡ്രൻസ് പാർക്ക് എന്ന ചിത്രത്തിലെ നായകനും നായികമാരുമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം വിഷ്ണു ഉണ്ണികൃഷ്ണൻ, മാനസ ആൻഡ് സൗമ്യ. ഹിറ്റ് മേക്കർ ഷാഫിയും ഹിറ്റ് മേക്കർ റാഫിയും വീണ്ടും ഒന്നിക്കുന്നു. ഷാഫി സംവിധാനം ചെയ്യുന്നു, റാഫി ഇത്തവണ തിരക്കഥ എഴുതുന്നു. ഹിറ്റ് മേക്കർ വിഷ്ണുവും ഒന്നിക്കുന്നു. നായകനായ ഹിറ്റ് മേക്കർ അതേ ഒരു റൈറ്റർ കൂടിയാണ്. നമുക്കറിയാം നിരവധി ഹിറ്റുകളുടെ റൈറ്ററായ വിഷ്ണു ഒന്നിക്കുന്നു. അപ്പോ ആ ട്രയോ കോമ്പിനേഷന്റെ പുതിയ ഓഫറിംഗ് ആണ് Children's Park. വലിയൊരു കൈയടിയോടെ Children's Park ഉടൻ വരുന്നു നിങ്ങളുടെ തിയേറ്ററുകളിൽ. ഉടൻ പ്രതീക്ഷിക്കുക Children's Park. ഓക്കേ, Children's Park ആ പേരിൽ തന്നെ ഒരു പുതുമയുണ്ട് അല്ലേ? അപ്പൊ ഫാമിലിക്ക് കേറാൻ തീർച്ചയായിട്ടും സാധ്യത എന്നുള്ള 100% ഉറപ്പാണ്. ഏറ്റവും നന്നായിട്ട് തമാശ എഴുതാൻ കഴിവുള്ള, നല്ല ട്വിസ്റ്റുകൾ ഉണ്ടാക്കാൻ കഴിവുള്ള റാഫിയും, അത് ഭംഗിയായിട്ട് സിനിമയാക്കാനായിട്ട് അറിയാവുന്ന ഷാഫിയും. അത് മാത്രമല്ല, മറ്റൊരു ഹിറ്റ് മേക്കർ അതിനകത്ത് പാടിയിട്ടുണ്ട്, റിമി ടോമി. അപ്പൊ ആദ്യം വിഷ്ണു പറയട്ടെ. നമസ്കാരം. ചിൽഡ്രൻസ് പാർക്ക് ഒരു ഓർഫണേജിന്റെ കഥയാണ്. 100 കുട്ടികളുള്ള ഒരു ഓർഫണേജും അവിടെ വരുന്ന 3 ചെറുപ്പക്കാരും പിന്നെ ഉണ്ടാവുന്ന ചില സംഭവങ്ങളൊക്കെയാണ് അതിന്റെ ഒരു ഇതിവൃത്തം. ബാക്കി ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല, കംപ്ലീറ്റ് സസ്പെൻസാ. റാഫി സാറാണ് ഇത് എഴുതുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ മായാവി, അത് കഴിഞ്ഞ് 2 Countries ശേഷം ഇവർ രണ്ടുപേരും ഒരുമിക്കുന്ന സിനിമയാണ്. അപ്പൊ തന്നെ നമുക്ക് ഭയങ്കര ലോട്ടറി അടിച്ച പോലത്തെ ഫീൽ ആയിരുന്നു. ഷാഫി സാർ പറഞ്ഞാൽ നമുക്ക് അതങ്ങോട്ട് പിടിച്ചാലോ, ഞാൻ പറഞ്ഞു എപ്പോഴേ പിടിച്ചു കഴിഞ്ഞു. അപ്പോ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. റാഫി സാറ് എഴുതുന്ന സമയത്ത് ഞങ്ങള് ഡിസ്കഷനൊക്കെ ആയിട്ടിരുന്നുണ്ടായിരുന്നു. അപ്പൊ ലാലേട്ടൻ്റെ ഒരുപാട് കഥകൾ പുള്ളി പറയും, നിങ്ങൾ ഒരുമിച്ച് പറഞ്ഞ കുറേ തമാശകൾ അതൊക്കെ ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറയും. ആ കൂട്ടത്തിൽ സ്ക്രിപ്റ്റ് എഴുതി വരുമ്പോൾ പുള്ളിയുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഭിപ്രായങ്ങളൊക്കെ ആരെന്ത് പറഞ്ഞാലും അതിലെ നല്ലത് എടുക്കും പുള്ളി. അതുകൊണ്ട് എന്നോടൊക്കെ ഒരുപാട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ഞാനൊക്കെ വായി തോന്നിയ പലതും പറഞ്ഞിട്ടുണ്ട്, ചിലതൊക്കെ പുള്ളി എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പുള്ളി അത് ആണല്ലേ, അതുകൊണ്ട് രണ്ടും നടപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. പിറ്റേ ദിവസം രാവിലെ പുള്ളി വന്നിട്ട് പുതിയൊരു 5 ട്രാക്ക് പറയും, തലയ്ക്ക് ഭ്രാന്തായി പോകും. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് കഥ മാറ്റി ചിന്തിക്കുന്ന റാഫി, അവിടെ ചെറിയ കുഴപ്പം തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്തു പോയി തിരിച്ചു വരുമ്പോ പുതിയ ട്രാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊന്നല്ല, 2 ട്രാക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊരു അതിഗംഭീരമായിട്ടുള്ള ഒരു കഴിവാണ് റാഫിയുടെ. ഓക്കെ, മാനസയ്ക്ക് എന്താണ് പറയാനുള്ളത്? ആസ് എ ന്യൂ കമർ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ ഷാഫി സാറിൻ്റെയും റാഫി സാറിൻ്റെയും ഒപ്പം ഇങ്ങനെ ഒരു കോംബോയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത്. ഞങ്ങൾ ഇത്രയും പേരല്ല, ബാക്കി ധ്രുവൻ ചേട്ടനുണ്ട്, ഷറഫിക്കുണ്ട്, ഗായത്രി ചേച്ചിയുണ്ട്, അവരാരും വന്നിട്ടില്ല. അപ്പം അതാണ് ചിൽഡ്രൻസ് പാർക്ക്. സൗമ്യ, ഞാനും ഒരു ന്യൂ കമർ ആണ്. അപ്പോൾ ഷാഫി സാർ റാഫി സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയില്ല, എന്നെ ഒരുപാട് സന്തോഷം. പിന്നെ വിഷ്ണു ചേട്ടനും ഷറഫിക്കും ധ്രുവട്ടും ഞങ്ങളെല്ലാവരും ഒരു എന്താ പറയുക, ഒരു ഫാമിലി പോലെയാണ്. കാരണം 3 കംപ്ലീറ്റ് ഷൂട്ടും, അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് ദിവസങ്ങളായിരുന്നു ഞങ്ങളുടെ ചിൽഡ്രൻസ് പാർക്ക് ഷൂട്ടിംഗ്. കുട്ടികളാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ എല്ലാവർക്കും, ചേട്ടൻ പറഞ്ഞ പോലെ ഫാമിലി ഓഡിയൻസിനും എല്ലാവർക്കും ഞങ്ങളുടെ ഈ പടം ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കണം. പിന്നെ റിമി ചേച്ചിയുടെ പാട്ട് ഞങ്ങൾക്ക് ഈ മൂവിയിലുള്ളത്. പക്ഷെ റിമി ചേച്ചിയുടെ പാട്ട് ഞങ്ങൾ ഫസ്റ്റ് കോറിയോഗ്രാഫ് ചെയ്തത്, അപ്പൊ ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. നന്നായി വന്നിട്ടുണ്ട്. ആദ്യം റിമി പറഞ്ഞേൽപ്പിച്ചാണ് എന്റെ പാട്ട് അടിപൊളി എന്ന് പറഞ്ഞു. 100 കുട്ടികളുണ്ട് ഈ സിനിമയില്. അപ്പൊ എനിക്ക് തോന്നുന്നു അത്രയും കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമ അടുത്ത കാലത്തൊന്നും മലയാളത്തില്
വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇവർക്ക് എല്ലാവർക്കും ഈ സിനിമയിൽ ഈ പിള്ളേരുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും അങ്ങനെ നമ്മുടെയൊക്കെ സ്വഭാവത്തിലുണ്ടാവുന്ന ചില മാറ്റങ്ങളൊക്കെയാണ് ഇതിലെ കഥാഗതിയിൽ വരുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും അങ്ങനെയായി, ഈ പിള്ളേരോടൊക്കെ എല്ലാവരും ഞങ്ങളൊക്കെ ഭയങ്കര അറ്റാച്ച്ഡും ആയി. സിനിമ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. വിഷ്ണു, സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, ഇനി നമ്മുടെ കോമഡി സ്റ്റാർസിലേക്ക് വരാം. ഇവിടെ അതിഥികളായി എത്തിയതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ ഈ കോമഡി സ്റ്റാർസിനെ എങ്ങനെ നോക്കി കാണുന്നു, ഇതിലെ കണ്ടസ്റ്റൻസിനെ, അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറയാം. കോമഡി സ്റ്റാർ വർഷങ്ങളായിട്ട് നമ്മുടെ എന്താ പറയാ, ഒഴിച്ചുകൂടാനാവാത്തൊരു വീട്ടുകാരനെ പോലെയായി മാറിക്കഴിഞ്ഞു. പുളിശ്ശേരി പോലെയാണ്, പുളിശ്ശേരി പോലെ. ചോറിന് എന്നെ സംബന്ധിച്ച് പുളിശ്ശേരി ഇല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് പുളിശ്ശേരിയാണ് കോമഡി സ്റ്റാർസ്. അതെ, ഓരോരുത്തർക്കും ഓരോ, ചിലർക്ക് മീൻകറി ആയിരിക്കും, ചിലർക്ക് പപ്പടം ആയിരിക്കും, അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ് കോമഡി സ്റ്റാർ. എന്നാ എന്നെ സംബന്ധിച്ചിടത്തോളം ചോറാണ് കോമഡി സ്റ്റാർസ്. അത് എല്ലാ അർത്ഥത്തിലും എന്നെ കോമഡി സ്റ്റാറായിട്ടുള്ള വേറൊരു ബന്ധം എന്ന് പറഞ്ഞാല്, ഇത് വർഷങ്ങളായിട്ട് കാണുന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ വരണമെന്ന് ഒരുപാട് നാൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് കോമഡി സ്റ്റാറിന്റെ വേദിയിൽ വന്നത്. അന്ന് ഷാഫി സാറും ബിബിനും ഞാനും കൂടിയാണ് ഇവിടെ വന്നത്. അത് ഒരു പഴയ ബോംബ് കഥ എന്ന് പറയുന്ന സിനിമയുടെ റിലീസിന് തൊട്ട് മുമ്പാണ്. അപ്പൊ അത് 101 ദിവസം തകർത്തോടിയ സിനിമയാണ്. അപ്പൊ പിന്നെ ചിൽഡ്രൻസ് പാർക്കിന്റെ പ്രൊമോഷനുമായിട്ടാണ് ഇപ്പൊ കോമഡി സ്റ്റാറിൽ വീണ്ടും വരാൻ സാധിച്ചത്. ഹിറ്റ് ആവുന്നേ കാരണം ഷാഫിക്ക, റാഫിക്ക എല്ലാരും കാത്തിരിക്കും, കാരണം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഡയറക്ടേഴ്സ്. ഇതിന്റെ ഒരു 101 ദിവസമോ 150 ദിവസമോ നമുക്ക് വീണ്ടും ഇവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാം. താങ്ക് യു. ഇനി ഒരു വരവ് കൂടി ഞാൻ വരും, ഒരു യമണ്ടൻ പ്രേമകഥ ഞാനും ബിബിനും കൂടി എഴുതുന്നത്. അതും ഉടനെ റിലീസ് ഉണ്ട്, നമ്മുടെ കുഞ്ഞിക്കട പടം, ദുൽഖറിന്റെ പടം. ദുൽഖറിന്റെ പടം ആ സമയത്ത് ദുൽഖറുമായി ഇവിടെ വരും. യെസ്, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ദുൽഖറുമായി ഒരു യമണ്ടൻ പ്രേമ കഥ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി പങ്കുവയ്ക്കാൻ വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിനും ദുൽഖറും ഈ വേദിയിൽ എത്തുന്നതാണെന്ന് മറ്റൊരു ഗാനവുമായി ഞാനും വരും. ഓക്കെ, അപ്പോഴും റിവ്യൂണ്ട്. வெச்சிக்கவா ஒண்ணு மட்டும் நெஞ்சுக்குள்ள, சத்தியமா நெஞ்சுக்குள்ள ஒண்ணும் இல்ல. வெச்சிக்கவா ஒண்ணு மட்டும் நெஞ்சுக்குள்ள, சத்தியமா நெஞ்சுக்குள்ள ஒண்ணும் இல்ல. சொக்க தங்க தட்ட பொல்ல, சுவர் அள்ளி மொட்டை பொல்ல, வந்த புள்ள சின்ன புள்ள, வாலிபத்த காட்டு புள்ள. வெச்சிக்கவா 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 அப்பெச்சிக்கவா வெச்சிக்கவா வெச்சிக்கவா புன மட்டும் நெஞ்சுக்குள்ள, சத்தியமா நெஞ்சுக்குள்ள ஒண்ணும் இல்ல. போக்கிறதா பாலுடைச்ச பொறுக்கி தள்ள மாக்கடிச்சு, வெற்றிகளும் கொண்டவன் மனசு கொண்டவன். வெச்சிக்கவா 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 வெச்சிக்கவா. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് ചെങ്ങന്നൂർ പുലിയൂർ തിങ്കളാമുറ്റം പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. കോമഡി സ്റ്റാർസ് എന്ന ഈ ഒരു ഷോയുടെ ഏറ്റവും വലിയ വിജയം നമ്മുടെ പ്രേക്ഷകര് തന്നെയാണ്. നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുക, ചിരിപ്പിക്കുക എന്ന ലക്ഷ്യവുമായിട്ട്, ആ ദൗത്യവുമായിട്ട് ഇന്നും ഞങ്ങൾ ഇവിടെ ഇതാ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. സിന്ദൂര സന്ധ്യേ പറയൂ നീ, പകലിനെ കൈ വെടിഞ്ഞു. ഒരു രേഷ്മ പോയാ ഒരു ഗ്രീഷ്മ വരും, ഒരു ബിന്ദു പോയാ ഒരു സിന്ധു വരും, ഒരു സൗമ്യ പോയാ ഒരു രമ്യ വരും. എന്നിട്ട് തങ്കപ്പം പോയിട്ട് തിരിച്ചു വന്നില്ലല്ലോ. ഈ മനുഷ്യൻ അഞ്ചാം തീയതി രാവിലെ ജോലിക്ക് പോകുമ്പോ വീട്ടിൽ നിന്ന് എന്നോട് ജോലിക്ക് പോകുമ്പോ നളിനി, ഞാൻ 10 വൈകുന്നേരം തിരിച്ചു വരുന്നു. അത് വിശ്വസിച്ച് ഞാൻ അഭിയേട്ടനോട് പറഞ്ഞു 10 വൈകുന്നേരം തിരിച്ചു വരുന്നു. ഈ മനുഷ്യൻ 9 രാത്രി കയറി വന്നേക്കണ്. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സജിക്കൂട്ടൻ വീട്ടില് വെള്ളം കുടിക്കാൻ വരും, പിന്നെ രാധേച്ചിന്റെ മോൻ പിച്ചിക്കൂട്ടം വീട്ടിൽ വെള്ളം കുടിക്കാൻ വരും, പിന്നെ ഞങ്ങളുടെ അപ്പുറത്ത് കട നടത്താൻ റോണിക്കൂട്ടം ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വരും. അതിനൊക്കെ ഈ മനുഷ്യന്റെ സംശയമാണ് മാഡം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഈ കുട്ടന്മാര് മാത്രമേ വെള്ളം കുടിക്കാൻ വരത്തുള്ളോ? ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 lakh rupees.
ഭർത്താവിനെ പോലെ തന്നെ മറ്റുള്ള ആണുങ്ങളെയും സ്നേഹിക്കുന്ന ഒരു പാവം സ്ത്രീ. ഇവിടെ ഇതാ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഒരു സാങ്കല്പിക കോടതിയുമായി ഓൺ സ്റ്റേജ് ലോ ആൻഡ് ഓർഡർ എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി എത്താൻ പോവുകയാണ് കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ദി ബാഹുബലി ടീം 4 സ്റ്റാർസ്. പലവർക്കൊരു തിളക്കം വച്ചപ്പോ കിടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. പലവർക്കൊരു തിളക്കം വച്ചപ്പോ കിടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. എടാ ചെറുക്കാ, എന്തിനാടാ നീ ഇങ്ങനെ നടന്ന് കരയുന്നത്? ഈ വണ്ണവും വെച്ചോണ്ട് നിങ്ങളെ ഭാര്യയല്ലല്ലോ ഒളിച്ചോടി പോയത്, എന്റെ ഭാര്യയല്ലേ ഒളിച്ചോടി പോയത്, അപ്പൊ ഞാൻ കരയും. എടാ ഒരു പെണ്ണല്ലേ പോയത്, ഒരു രേഷ്മ പോയ ഒരു ഗ്രീഷ്മ വരും, ഒരു ബിന്ദു പോയ ഒരു സിന്ധു വരും, ഒരു സൗമ്യ പോയ ഒരു രമ്യ വരും. എന്നിട്ട് തങ്കപ്പൻ പോയിട്ട് തിരിച്ചു വന്നില്ലല്ലോ. അതായത് എന്റെ വയറ്റിൽ വന്ന് തന്നെ ജനിച്ചതാണല്ലേ. ഒരു ഹർത്താൽ ദിവസം ഭയങ്കര മഴയായിരുന്നു, ഒരു പാതി രാത്രി ഞാൻ ഓടിക്കരുത് നിങ്ങളെ വയറ്റിച്ച് നിർത്തണം. ഈ ചാട്ടം നീ അവളോട് ചാടിയിരുന്നെങ്കിലേ അവള് വല്ലവന്റെ കൂടെ ചാടി പോകത്തില്ലായിരുന്നു. ഞാൻ ഇവിടുത്തെ അണ്ണന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാശ് കൊടുത്തിട്ടുണ്ട്, അണ്ണൻ വന്ന് കാര്യങ്ങളൊക്കെ ഡീറ്റ് ചെയ്തു. അതാരാ അണ്ണൻ? വക്കീലണ്ണ. വേറെ കേസിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, വരാൻ കുറച്ച് താമസിച്ചുപോയി. അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഓർമ്മ ആണല്ലേ. നമസ്കാരം നമസ്കാരം, വേറൊരു കേസിന്റെ കാര്യം ഉണ്ടായിരുന്നു. അതാണോടാ പോങ്ങാ. അമ്മ പറയൂ, എന്താണ് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞതൊക്കെ? അതല്ല, വേറൊരു കേസിന്റെ കാര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ അമ്മയാന്നോ? അതെ, പിഴച്ച ചെറുകൈ. അയ്യോ, ഇതിനൊക്കെ എങ്ങനെ ഞാൻ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോണ? എടാ മാക്കാനെ, അതല്ല പറ. എന്തോ കാണിക്കുവോ, എന്തോ കാണിക്കുവോ? ഇത് ഫാഷൻ. എന്തുവാ ഫാഷൻ? എടാ ഇത് ഉഴുതു മറിക്കണമെങ്കിൽ ഒരു ജെ സി വേണം. ഈ മൈതാനം മൊത്തം എടുത്ത് ഉഴുതു മറിക്കണമെങ്കിൽ. അതെ, ഇവൻ ഇപ്പൊ വാദിസ്ഥാനത്താണ്, വാദിസ്ഥാനത്താണ്, മനസ്സിലായോ? ഇവന്റെ ഭാര്യ മുൻ ഭാര്യയായിരുന്ന നളിനി പ്രതിസ്ഥാനത്താണ്, അവളുടെ കൂടെ പോയ കാമുകൻ അഭിലാഷം പ്രതിസ്ഥാനത്താണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയണം, മനസ്സിലായല്ലോ? അപ്പൊ ജഡ്ജി ഇപ്പൊ വരും, ബാക്കി കാര്യങ്ങളൊക്കെ ഏർപ്പാടെ. നിങ്ങൾ പുറത്തോട്ട് പോയി നിന്നോ, ഞാൻ വിളിച്ചോളാം. എന്റെ തമ്പുരാനെ, ഇതൊക്കെ എന്തുവന്ന് ഞാൻ എവിടെ നിന്നിട്ട് പഠിക്കുമോ എന്തോ ഇത്. കേസ് നമ്പർ 112/2018. വാദി ഒടിമോൻ ഹാജറുണ്ടോ? 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 സിന്ദൂര സന്ധി പറയൂ നീ, പകലിനെ കൈവെടിഞ്ഞോ? അതോ രാവിന്റെ മാറില. ഇരിക്കട്ടെ, കുഴപ്പമില്ല. അത് മേടിച്ച് പിന്നെ സോറി, മേടിച്ച് വെക്കാനല്ല, അത് അദ്ദേഹം പറയുന്ന പോലെ പറ. ദൈവം സാക്ഷിയായി, ദൈവം സാക്ഷിയായി കോടതിയിൽ, കോടതിയിൽ സത്യം മാത്രമേ ബോധിപ്പി. അതെന്തോ സംസാരം അമ്മ, ഞാൻ എന്തെങ്കിലും തോന്നി പറഞ്ഞിട്ടുണ്ട? അമ്മ എവിടെ എല്ലായിടത്തും സത്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഒരിടത്തും തോന്നി പറഞ്ഞിട്ടില്ല. ഇതുപോലെ പറഞ്ഞാൽ മതിയായിരുന്നു. അടുത്ത ആളെ വിളി, അടുത്ത ആളെ വിളി. കേസ് നമ്പർ 112/2018. ഒന്നാം പ്രതി നളിനി, രണ്ടാം പ്രതി അഭിലാഷ്. ഹാജരുണ്ടോ? 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 ഹൃദയ സംഗീതങ്ങൾ ശ്രുതി പകർന്ന കാലം. ദൈവം സാക്ഷി, ദൈവം സാക്ഷി, ദൈവം സാക്ഷിയായി, ദൈവം സാക്ഷിയായി ഈ കോടതിയിൽ, ഈ കോടതിയിൽ സത്യം മാത്രമേ, സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ, ബോധിപ്പിക്കുകയുള്ളൂ. സത്യം, സത്യം. യുവർ ഓണർ, വാദിക്കാനുള്ള അനുമതി തരണം. യെസ് പ്രൊസീഡ്. ബഹുമാനപ്പെട്ട കോടതി, എനിക്ക് വാദിക്കാൻ വക്കീലില്ലാത്തതുകൊണ്ട് ഞങ്ങളെയും വാദിക്കാനുള്ള അനുമതി തരണം. യെസ് പ്രൊസീഡ്. അവർ സ്വന്തമായിട്ടാണ് വാദിക്കണേ, ഇന്ന് അടിച്ചു പൊളിക്ക്. കണ്ണി കൂടെ ചോര വരണോ? കണ്ണി കൂടെ ചോര വരുന്നത് ഇന്ന് അവന്മാരെ കൊണ്ട് വരുത്ത്. വേറെ വക്കീല, കൊടിയിട്ടിയ വക്കീലമാരെ എന്റെ മുമ്പിൽ കണ്ട് ഇങ്ങനെ പെടഞ്ഞിട്ടുണ്ട്. കാണിച്ചു തരാം.
മിസ്റ്റർ അഭിലാഷ്. യെസ്. നളിനി അല്ലേ? എന്റെ പേര് എങ്ങനെ അറിയാം? ഇതെന്താ ഇങ്ങനെ? ആരെ കണ്ടാലും അവക്ക് പണ്ടേ കൊലീനത്വം കൂടുതലാ. ആ അതുകൊണ്ടാണ് ആ കൂട്ടി കയറി നിൽക്കുന്നത്. ചോദിച്ചോളാം. മിസ്റ്റർ അഭിലാഷ്. യെസ്. നളിനി, ഈ നിൽക്കുന്ന എന്റെ കക്ഷിയായ പൊടിമോനെ നിങ്ങൾ ചതിച്ചിട്ടാണ് കടന്നു കളഞ്ഞത് അല്ലേ? നിങ്ങൾ അങ്ങോട്ട് പോയി വാദിക്ക് വക്കില്ലേ? നിങ്ങൾ ചതിച്ചു 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 അതിനുള്ള വ്യക്തമായ തെളിവ് എന്റെ പക്കലുണ്ട്. ഈ പുല്ല് പോണെങ്കിൽ പോട്ടാ, എന്തൊരു നാക്കടാ ഇത്. എനിക്ക് ഇതിനൊക്കെ നീ എങ്ങനെയാണ് വെച്ചോണ്ടിരിക്കുന്നത്? എനിക്ക് അപ്പൊ നളിനി, നിങ്ങൾ ഈ നിൽക്കുന്ന ഭർത്താവിനെ ചതിച്ചു എന്റെ വ്യക്തമായ തെളിവുണ്ട്. ഇല്ല, ഒരു തെളിവില്ല. ഞാൻ പറയാം മാഡം. പൊന്നു മാഡം, പൊന്നു മാഡം കേൾക്കണം. മാഡം അല്ല, മൈ ലോഡ്. മൈ ലോഡ്. എന്റെ ലോഡ്? ലോഡ് കേൾക്കണം. ലോഡ്, ലോഡ് ഒരു പെണ്ണല്ലേ. ലോഡ് ഇതൊക്കെ അയച്ചു വെച്ചാൽ ലോഡിന്റെ മനസ്സിലൊരു സ്ത്രീ അല്ല. ലോഡ്, ഞാൻ ഈ മനുഷ്യന്റെ കൂടെ ജീവിച്ചു മടുത്തു. ഇയാളുടെ കൂടെ പോയെന്നോട്ട് ഞാൻ അടിമത്ത് അനുഭവിക്കുകയാണ് മാഡം. സഹിച്ച് 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 ഞാൻ മടുത്തു. മാഡത്തിനുള്ളിലെ വികാരങ്ങളും വിചാരങ്ങളും. അപ്പൊ നിങ്ങൾ ചതിച്ചിട്ട് കടന്നു കളഞ്ഞു ഈ നിൽക്കുന്ന പൊടിമോനെ. നിങ്ങൾ ഞാനല്ല ചതിച്ചത്. പിന്നെ എന്നെ ആ നിൽക്കുന്ന മനുഷ്യനാണ് ചതിച്ചത്. എങ്ങനെ ചതിച്ചു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? മാഡം, മാഡം, ഞാൻ പറഞ്ഞ ഒന്ന് കേൾക്കണം മാഡം. ഈ മനുഷ്യൻ അഞ്ചാം തീയതി രാവിലെ ജോലിക്ക് പോകുമ്പോ, വീട്ടിൽ നിന്ന് എന്നോട് ജോലിക്ക് പോകുമ്പോ, നളിനി, ഞാൻ പത്താം തീയതി വൈകുന്നേരം തിരിച്ചു വരുന്നു. അത് വിശ്വസിച്ച് ഞാൻ അഭിയേട്ടനോട് പറഞ്ഞു. പത്താം തീയതി വൈകുന്നേരം തിരിച്ചു വരുന്നു. ഈ മനുഷ്യൻ ഒമ്പതാം തീയതി രാത്രി കയറി വന്നേക്കണ്. എന്താ ഇതൊക്കെ? എങ്ങനെയെന്നാ പറഞ്ഞ വക്കീൽ? മനസ്സിലായില്ലേ? ഈ നിൽക്കുന്ന ആദ്യ ഭാര്യ, അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ എന്റെ അടുത്ത് ഇപ്പോഴത്തെ ഭാര്യ. ഈ പുള്ളി ഈ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു അഞ്ചാം തീയതി ഇറങ്ങി ജോലിക്ക് പോകാൻ ഇറങ്ങി. എന്നിട്ട് ഈ പാവപ്പെട്ട സ്ത്രീയുടെ അടുത്ത് പറഞ്ഞ പത്താം തീയതി വരുമെന്ന് പറഞ്ഞു. ഇതറിഞ്ഞ് ഈ സ്ത്രീ എന്തോ ഒരു ആവശ്യത്തിന് എന്നെ വിളിച്ചു. പക്ഷേ പുള്ളി ഒമ്പതാം തീയതി കയറി വന്നു. അപ്പൊ നമ്മൾ ആരാണ് ചതിച്ചത്? പത്താം തീയതി വരുമെന്ന് പറഞ്ഞു. അതെങ്ങനെ ശരിയാവൂടെ? അല്ലേ, പത്താം തീയതി വരുമെന്ന് പറഞ്ഞിട്ട് ഒമ്പതാം തീയതി വന്നപ്പോ ആരാ ചോദിച്ചത്? നിന്റെ ആരാടാ പറഞ്ഞത് ഒമ്പതാം തീയതി കയറി വരാൻ? ഞാൻ ഒമ്പതാം തീയതി വന്നോണ്ടാ നിനക്ക് കേസ് കിട്ടിയത്. അത് കറക്റ്റാണല്ലോ. അപ്പൊ ഇത് ഞാൻ എങ്ങനെ കൊണ്ടുപോയത് മുന്നോട്ട്? ഞാൻ ഇത് വേറെ തന്നെ തരണ്ടോ? ഞാൻ ഒമ്പതാം തീയതി വന്ന് രാത്രി എന്റെ ബെഡ്റൂമ് നോക്കിയപ്പോ ഒരു ഭർത്താവ് കാണാൻ പറ്റാത്ത കാഴ്ചയാണ്. അപ്പൊ കാണാൻ പറ്റാത്ത കാഴ്ച കണ്ടു. ഇത് പിടിച്ച് കയറി കണ്ണി കൂടെ ചോര വരുന്നുണ്ടോ? കണ്ണി കൂടെ വേണോ? ആ എന്റെ പ്രതി അവിടെ കിടന്നിട്ട് കണ്ണി കൂടെ ചോര. ഞാൻ കാണിച്ചു തരാം. മിസ്റ്റർ അഭിലാഷ്, മുടിയൊക്കെ അങ്ങ് പൊഴിഞ്ഞല്ലോ, എന്തെണ്ണ തേക്കുന്നേ? ഓർമ്മയില്ല. ഓർമ്മക്കുറവാണ്. വലിയ ചന്ദനാദി ബെസ്റ്റാ. അപ്പൊ മിസ്റ്റർ അഭിലാഷ്, എന്റെ കക്ഷി പൊടിമോൻ, പൊടിമോൻ ഒൻപതാം തീയതി, നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ, ഒമ്പതാം തീയതി ആ വീട്ടിൽ വന്നത് കൊണ്ട് മാത്രമാണ് ഒരു ഭർത്താവിന് കാണാൻ പറ്റാത്ത കാഴ്ച അദ്ദേഹത്തിന് കാണേണ്ടി വന്നത്. അതൊരിക്കലും വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കാണാൻ പറ്റാത്ത കാഴ്ച എങ്ങനെ കാണും? അത് നേരാണല്ലോ. ഇതിപ്പോ ഞാൻ ഈ ഒമ്പതാം തീയതി വന്നുകൊണ്ടല്ലേ ഒരു ഭർത്താവിന് കാണാൻ പറ്റാത്ത കാഴ്ച ആ വീട്ടിൽ ഞാൻ കണ്ടത്. കാണാൻ പറ്റാത്ത കാഴ്ച എന്റെ കക്ഷി കണ്ടു. അയ്യോ, ഇല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ കാണാൻ പറ്റാത്ത കാഴ്ച എങ്ങനെ കാണും? ഈ കാണാൻ പറ്റാത്ത കാഴ്ച എന്തോന്ന് എന്നോടൊന്ന് പറഞ്ഞ. അതല്ലേ ഞാൻ കണ്ടത്. ആ കണ്ടത് എന്തോന്ന് പറ. കാണാൻ പറ്റാത്ത കാഴ്ച. ഇവിടെ നിക്ക്, എങ്ങും പോവല്ല. നീ വീട്ടിൽ ചെന്ന് ചെന്നു ബെഡ്റൂം തല ഇങ്ങിട്ട് കുച്ചാര കുച്ചാര ഇങ്ങിട്ട് കുച്ചാര കയറത്തെ. കാണാൻ പറ്റാത്ത കാഴ്ച നീ കണ്ടു. കണ്ടു. അത് എന്താ കണ്ടത്? കാണാൻ പറ്റാത്ത കാഴ്ച. പുറത്ത് പറയാത്, കാണാൻ പറ്റാത്ത എന്ത് കാഴ്ച കണ്ടെന്ന് അത് പുറത്തു പറയാൻ പറ്റില്ല. കോടതിയെ മുൾമുനയിൽ നിർത്തരുത്. മാഡം, മാഡം, ഞാൻ പറയാം മാഡം. അത് മാത്രല്ല, ഇങ്ങനെ എന്റെ മുടിഞ്ഞ സംശയമാണ് മാഡം. സംശയം? നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. സംശയം? എന്തിനാണ് പൊടിമോൻ നിങ്ങളെ സംശയിക്കുന്നത്? ഈ മനുഷ്യൻ രാവിലെ ജോലിക്ക് പോയി കഴിയുമ്പോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സജിക്കൂട്ടം വീട്ടിൽ വെള്ളം കുടിക്കാൻ വരും. പിന്നെ രാധേച്ചിന്റെ മോൻ പിച്ചിക്കൂട്ടം വീട്ടിൽ വെള്ളം കുടിക്കാൻ വരും. പിന്നെ ഞങ്ങളുടെ അപ്പുറത്ത് കട നടത്താൻ റോണിക്കൂട്ടം ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വരും. അതിനൊക്കെ ഈ മനുഷ്യന്റെ സംശയമാണ് മാഡം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ.
നിങ്ങളുടെ വീട്ടിൽ ഈ കുട്ടന്മാര് മാത്രമേ വെള്ളം കുടിക്കാൻ വരത്തുള്ളോ? അല്ലാതെ കുട്ടത്തിമാരാരും വരത്തില്ലേ? എന്റെ വക്കീലെ, ഒരു കിണർ പോലും ഇല്ലാത്ത എന്റെ വീട്ടില് ഇത്രയും മാത്രം വെള്ളം ഇത് എവിടെ കിടക്കണടി? എങ്ങനെ? ഒരു കിണർ പോലും ഇല്ലാത്ത എന്റെ വീട്ടില് ഈ കുട്ടന്മാർക്ക് കുടിക്കാൻ മാത്രം വെള്ളം എവിടെ കെട്ടി കിടക്കണം? വീട്ടിൽ കിണറില്ല? ഇല്ല. ഈ കിണറ്റി പിടിച്ച് ഞാൻ ഒരു കേറ്റം കേട്ടു. ഇതെന്താ ആദ്യമേ പറഞ്ഞ പൊടിമാനെ? ഇത് നേരത്തെ ചോദിക്കട്ടെ. കണ്ണി കൂടെ ചോര വരുന്നുണ്ടല്ലോ. കണ്ണി കൂടെ ചോര വരൂ. വരുത്തും ഞാൻ നോക്കിക്കോണം. കിണറില്ല. മിസ്റ്റർ അഭിലാഷ്, കിണർ പോലും ഇല്ലാത്ത ഈ വീട്ടിൽ ഇത്ര കുട്ടന്മാർക്ക് കുടിക്കാൻ വെള്ളം എവിടെ കിടക്കുന്നു? പിന്നെ പൈപ്പ് വെച്ചിരിക്കുന്ന വലിക്കാനാ? അതെന്താ എന്റെ അടുത്ത് പറഞ്ഞ? നിങ്ങൾ ചോദിച്ചാലേ എനിക്ക് പറയാക്കുള്ളൂ. എന്റെ വക്കീല് വെള്ളത്തിന്റെ കാര്യമൊക്കെ വിട്. വെള്ളത്തിന്റെ കാര്യം അതിനും വലിയ സംശയമുണ്ട്. എന്നെ അപവാദം പറയല്. എന്താ അപവാദം? അപവാദം പറഞ്ഞ ഞാനായതും കൂടെ ഒരാളെ വീട്ടിൽ വന്ന എനിക്കാണെങ്കിൽ എനിക്ക് പെട്ടത് ഭയങ്കര സങ്കടം വരും. സങ്കടം വരും? പിടിച്ചില്ല. അപ്പൊ അങ്ങനെ പറയാ, ഞാൻ ഏതെങ്കിലും ഒരാളിനെ കണ്ടോ, അപ്പൊ അയാളെ കേട്ടുപിടിച്ച് സങ്കടം പറയില്ല. ഞാനെങ്ങനെ അവള് പറയുന്നത് കേക്കല്ലേ? ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവള് സങ്കടപ്പെടുമ്പോ ഓരോരുത്തർമാരെ ദേഹത്ത് കെട്ടുപിടിച്ച് കിടക്കണം. അവള് സങ്കടപ്പെടുമ്പോ ഓരോരുത്തർമാരെ ദേഹത്ത് കെട്ടിപ്പിടിച്ച് കിടന്നു കരയും. നീ സങ്കടപ്പെടുമ്പോ വേറെ ദേഹത്ത് കെട്ടിപ്പിടിക്കുമെന്ന് അവളെ വാക്ക് നിങ്ങൾ വിശ്വസിക്കല്ല. ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് വക്കീലെ. യോ മണ്ടായി, നീ അവനെ കെട്ടിപ്പിടിക്കുമെന്ന്. സൈലന്റ് സ്പേസ്. ഇത് കോടതിയാണ്, അല്ലാതെ കോവളം ബീച്ച് അല്ല. സോറി യുവർ ഓണർ, ഒരുപാട് അധികം വിഷമമുള്ളതുകൊണ്ട് ഒന്ന് ആശ്വസിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. യുവർ ഓണർ, ഈ കേസിന്റെ കറക്റ്റ് ആയിട്ടുള്ള തീരുമാനം അറിയുന്നതിന് വേണ്ടി എനിക്കൊരു സാക്ഷിയെ വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അതിനുള്ള അനുമതി തരണം. സാക്ഷി എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന പൊടിമോന്റെ അമ്മയാണ്. പൊടിമോന്റെ അമ്മയെ ഇങ്ങോട്ട് വിളിക്കാൻ ൂക്കിക്കൊല്ലാനൊക്കെ വിധിക്കും. മിണ്ടാന്നോ ചോദിക്കുന്നതിന് മാത്രമേ പറയൂ കേട്ടോ. ഭാനുമതി അല്ലേ? ഈ നിൽക്കുന്ന നളിനി നിങ്ങളുടെ മരുമോളായിരുന്നു. ഈ നിൽക്കുന്ന നളിനി ഈ നിൽക്കുന്ന പാവം പൊടിമോനെ കളഞ്ഞിട്ട് പോയി. ഈ കുബേർ കുഞ്ചി ടാറ്റെന്ന് പറഞ്ഞിട്ട് ആട്ടാതെ വാതർന്ന് വല്ലോ പറ അല്ല വക്കീൽ എന്താ പറഞ്ഞത്? ചോദിക്കുന്നതിന് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ ചോദിച്ച് ഇവള് പറഞ്ഞിട്ട് പോയി. ഈ നളിനിയുടെ സ്വഭാവങ്ങൾ എങ്ങനെയായിരുന്നു വ്യക്തമായി? ഇവളെ എന്റെ കണ്ണി കണ്ടോരുത്. ഇവളെ എന്റെ കൈ കിട്ടിയാണല്ലോ ഞാൻ വലിച്ചു കയറണം. വാല പിടിക്കാൻ മുടിഞ്ഞു പോവാടി. എന്റെ ഒന്നാമത്തെ പറഞ്ഞ മാലയെ കണ്ടോണ്ട് പോയവളെ അവള്. ഓ എന്റെ കണമ്പി അതൊക്കെ എനിക്കും. നളിനി, ഈ നിൽക്കുന്നത് ആരെന്ന് മനസ്സിലായോ? ആരാ? അയ്യോ ആരാ? നിന്റെ അമ്മയുടെ ആയിരം. അയ്യോ അമ്മ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഭാനുമതി. ഈ ഭാനുമതി വീട്ടിലുള്ളപ്പോൾ, അതായത് പൊടിമോൻ വീട്ടിലില്ലാത്തപ്പോൾ, ഈ നിൽക്കുന്ന അഭിലാഷ് വീട്ടിൽ വരാറുണ്ടായിരുന്നു? ഒത്തിരി പ്രാവശ്യം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നോട്ടീസ് പോയിന്റ് യുവർ ഓണർ, ഒത്തിരി പ്രാവശ്യം വരുന്നത് കണ്ടിട്ടുണ്ട്, വന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് കണ്ടത്? അയ്യോ അതെ, കാണാൻ പറ്റാത്ത കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാരും ഈ കാണാൻ പറ്റാത്തതേ കാണത്തുള്ളൂ. നിങ്ങൾക്ക് വല്ല ദിവ്യദൃഷ്ടി ഉണ്ടോ? എനിക്കറിയാമോ? ഞാൻ ചോദിക്കുക, ഈ കാണാൻ പറ്റാത്ത കാഴ്ച അതെന്താന്ന് പറ? അത് അമ്മയായ എനിക്കത് പറയാൻ പറ്റത്തില്ല. കാണത്തുമില്ല, പറയത്തുമില്ല, ഇത് ഏറ്റെടുത്ത് പോയി എന്നോ. സോറി യുവർ ഓണർ, ഈ സാക്ഷിയെ കുറച്ച് സമയത്ത് കഴിഞ്ഞിട്ട് വിസ്തരിക്കാൻ. എന്റെ പൊന്നു വക്കീലെ, ഇവള് പറഞ്ഞല്ലേ എനിക്ക് അവളെ സംശയം സംശയമൊന്നും. ഞാൻ പറയുന്നത് വക്കീൽ കേൾക്കണം. അങ്ങ് ഗുരുവായൂര് കിടക്കണ ഒരു സജിക്കുട്ട് നേറ്റും കരെ കിടക്കണം എന്റെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വരവ്. വെള്ളം കുടിക്കാൻ ഞാൻ പറയാറില്ല ചേട്ടാ. സജിക്കുട്ടൻ? ഓ ഞാൻ വിളിക്കുമ്പോ ഫോൺ എടുക്കണം. എന്റെ മാഡം, മാഡം സജിക്കുട്ടനെ മാഡം ഒന്ന് കാണണം. മാഡം അവനെ കുറിച്ച് ആരും അങ്ങനെ പറയില്ല. മാഡം അവനെ കണ്ടാണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോഴേ അച്ചടോ ചക്കരെ. അങ്ങനെ പറയാൻ തോന്നും മാഡം, അങ്ങനെ ഒരാളാണ് സജിക്കൂട്ടൻ. ചുമ്മാ അവിടെ പറയരുത്. പാവാണ്. അതെ, പണ്ട് ജഡ്ജി മാഡത്തിന് സ്ട്രോക്ക് വന്നിട്ടുണ്ട്, അതിന്റെ മാഡം. അപ്പൊ സാക്ഷി സജിക്കൂട്ടനെ വിളിക്കാനുള്ള അനുമതി നൽകണം. 112/2018 കേസിന്റെ സാക്ഷി സജിക്കുട്ടൻ ഹാജരുണ്ടോ? ഹാജരുണ്ടോ? ഹാജരുണ്ടോ?
നമ്മുടെ സ്റ്റുഡിയോ ഓഡിയൻസ് ഒക്കെ ഇവിടെ തകർത്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫുമായിട്ട് ടീം ഫോർ സ്റ്റാർസ് വേദിയിലുണ്ടാകും. എങ്ങും പോയേക്കരുത്. വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇതാണ് നരസിംഹം കറക്റ്റാ പഠിക്കാം. സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ വിളിക്കും. അപ്പൊ വിളിക്ക് കൊറേ ചേച്ചി ഞാൻ മിസ് കോടിക്കത്തുള്ളൂ, ചേച്ചി തിരിച്ചു വിളിക്കും. അപ്പൊ ഇങ്ങോട്ട് വിളിച്ച് കൊറേ നേരം സംസാരിക്കുമ്പോ ദാഹിക്കും. അതാ എല്ലാവർക്കും ഉള്ളതാ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. November 12, 2018 കേസിന്റെ സാക്ഷി സജിക്കുട്ടൻ ഹാജരുണ്ടോ? 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 സജിക്കുട്ടൻ പാവം, പാവം സജിക്കുട്ടൻ. ഇതാണ് സജിക്കുട്ടൻ പാവം. എടാ ഭയങ്കര തീർന്നോ? ഈ ലേലം വിളി തീർന്നോ? ഇല്ല ഇല്ല. എടാ മരംകൊത്തി കൂടുമ്പോൾ ചങ്ങ് പോവോ? ഇല്ല ഇല്ല ഇല്ല, പോയില്ല. മിസ്റ്റർ സജിക്കുട്ടൻ. യെസ്. സജിക്കുട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഈ നളിനിയുടെ വീട്ടിൽ പോകാറുണ്ടോ? പോകാറുണ്ട്. എന്തിനാണ് പോകാറ്? വെള്ളം കുടിക്കാൻ. എപ്പോഴൊക്കെയാണ് ഈ വെള്ളം കുടിക്കാൻ പോകുന്നത്? വെള്ളം കുടിക്കാൻ തോന്നുമ്പോ. ഈ എപ്പോഴാണ് വെള്ളം കുടിക്കാൻ തോന്നുന്നത്? എപ്പോഴാണ് ദാഹം തോന്നുമ്പോ. സജിക്കുട്ടൻ, അപ്പൊ വല്ലാത്ത ദാഹങ്ങളുണ്ട്? ദാഹമുണ്ട്. എപ്പോഴാണ് ഈ ദാഹങ്ങൾ വരുന്നത്? അത് ഒരു രാവിലെ 9:30, ഉച്ചയ്ക്ക് ഒരു 12:30, വൈകിട്ട് ഒരു 4:30, പിന്നെ രാത്രി 9:30, പിന്നെ ചേച്ചി വിളിക്കുമ്പോ. ഇതെന്താണ് ഈ ഗ്യാപ്പ് വെച്ച് വെള്ളം കുടിക്കുന്നത്? ചേച്ചിയുടെ ഭർത്താവ് ഇല്ലാത്ത സമയത്താണ് ഞാൻ അങ്ങനെ വെള്ളം കുടിക്കാൻ പോകുന്നത്. അത് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ വിളിക്കും. അപ്പൊ വിളിക്ക് കൊറേ ചേച്ചി ഞാൻ മിസ് കോടിക്കത്തുള്ളൂ, ചേച്ചി തിരിച്ചു വിളിക്കും. അപ്പൊ ഇങ്ങോട്ട് വിളിച്ച് കൊറേ നേരം സംസാരിക്കുമ്പോ ദാഹിക്കും. അതാ എല്ലാവർക്കും ഉള്ളത്. കൊറേ നേരം സംസാരിക്കുമ്പോ ആർക്കാലും ദാഹിക്കും. കോടതിയിൽ മാന്യമായി സംസാരിക്കണം. അപ്പം എപ്പോഴൊക്കെയാണ് ദാഹിക്കണ? അങ്ങനെ ചേച്ചി ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോ ദാഹിക്കുമല്ലോ. അപ്പൊ ചേച്ചി പറയും, സജിക്കുട്ട ഒന്ന് വാടാ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോടാ, അങ്ങനെ പറയും. അപ്പൊ ഞാൻ വരും, വെള്ളം കുടിക്കും പോവും. വെള്ളം കുടിക്കും പോവും. ജോലിക്ക് പോകാറുണ്ടോ? പോകാറുണ്ട്. ജോലിക്ക് പോകുമ്പോഴൊക്കെ വെള്ളം കുടിക്കാറുണ്ട്? വെള്ളം കുടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് കയറും. എന്താണ് താങ്കളുടെ ജോലി? മിനറൽ വാട്ടർ കമ്പനിയിൽ. ഇത്രയും മിനറൽ വാട്ടർ ആ കമ്പനിയെ കടന്നിട്ട് നിനക്ക് അപ്പോഴൊന്നും കുടിക്കാൻ പറ്റൂല. ഈ നളിനിയുടെ കയ്യിൽ നിന്ന് തന്നെ നിനക്ക് വെള്ളം മേടിച്ച് കുടിക്കണം അല്ലേ? അതെന്തൊക്കെ പറഞ്ഞാലും ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിക്കുന്ന നളിനേച്ചി. ഓ, അത് സൂപ്പർ ആട്ടാ. അതെ മിസ്റ്റർ സജിക്കുട്ട, ഈ വെള്ളം മാച്ച് കുടിക്കുന്ന നളിനി ചേച്ചിയുടെ കിഴങ്ങനായ ഭർത്താവിനെ കാണാൻ ആഗ്രഹമില്ലേ സജിക്കുട്ടന്? ഉണ്ട്, ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. ആ പടുവൃഷമാണ് ഈ ഫ്രണ്ട് നിൽക്കുന്നത്. നിങ്ങളാണോ? പിന്നെ ഞാൻ പോകുമ്പോ ഒരു 100 രൂപ തരാം. എന്തിനാ? ഈ പച്ച മാങ്ങ മസാല ദോശ അതെന്തെങ്കിലും മേടിച്ചു കൊടുക്കണം. എന്തിനാ? ഈ ഗർഭിണികൾക്ക് ഭയങ്കര ആഗ്രഹം ഇതൊക്കെ തിന്നാനേ. സജിക്കുട്ട, ഞാനൊരു കാര്യം പറയാം. എന്താണ്? എത്ര ഗ്രഹണം ബാധിച്ചാലും സൂര്യൻ അതിന്റെ കറുപ്പ് വിട്ട് പുറത്തു വരും. Shall I remind you something? I will become a police officer. I will pitch you a player in game in the case. That's Narasimha correct. Player in this case. Sajikuttan. Say yes. Yes, your honor. No, your honor. Of course. Say yes, madam. Enter. മറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്ന എന്തിനാണ്? ഞാൻ എന്ത് ചെയ്തു? പേപ്പർ മാറിയതാ. ആ വിഘടകുമാരനിൽ വിഷ്ണു എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊന്നും കേൾക്കാതെ അതൊക്കെ വല്ലതും പഠിച്ചോണ്ട് വന്നാൽ മതിയായിരുന്നു. അലമ്പന്നോ എന്തൊക്കെയോ ചെറുക്കൻ പറയുന്നുണ്ടായിരുന്നു അവിടെ കിടന്ന്. എന്നാലും കുഴപ്പമില്ല. മിസ്റ്റർ സജിക്കുട്ടൻ, പറയൂ. എനിക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി. എന്താണ്? നിങ്ങളും ആ നിൽക്കുന്ന നളിനിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്? ഉണ്ട്. ഇല്ല.
പച്ചക്കള്ളില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഇഷ്ടങ്ങൾ എന്റെ തീരുമാനങ്ങൾ, എന്റെ തീരുമാനത്തിൽ ഇഷ്ടത്തിന് പിടിക്കരുത്, വക്കീലായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും യുവർ ഓണർ, എനിക്ക് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്. ഈ നിൽക്കുന്ന സജിക്കുട്ടന് അപാരമായ ദാഹമുണ്ട്, അപാരമായ ദാഹം. ഈ നളിനിയും ഈ സജിക്കുട്ടനും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. എന്താണ് എന്താണ്? ഞങ്ങളുടെ അടുത്ത കിങ്ങിണി എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചുമായിട്ട് ഞാൻ വർഷങ്ങളായിട്ടുള്ള ഇഷ്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഈ കെട്ടി ഇവരെ ഞാൻ പ്രേമിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിനക്കും പ്രേമോ? എനിക്ക് പ്രേമൊക്കെ ഉണ്ട്. എടാ, നത്തലി പൊത്തിന് എത്തി നോക്കുന്ന പോലെ മുഖം വെച്ച് നടക്കണം. നിനക്ക് പ്രേമം പറഞ്ഞിട്ട് കാര്യമില്ല, തെളിവ് വേണം. വ്യക്തമായിട്ടുള്ള ഞാൻ വന്ന വഴിക്ക് കിങ്ങിണി എനിക്കൊരു ലെറ്റർ തന്നു, ലവ് ലെറ്റർ. ഇത് ഇതിന് തെളിവായിരിക്കും, പ്രേമലേഖനം. നിനക്ക് പ്രേമമുണ്ടെന്ന് തെളിയിക്കുന്ന ലെറ്റർ, പ്രേമലേഖനം. മാഡം, കോടതിയെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഇത് ഞാനൊന്ന് വായിക്കാം. എന്റെ കണ്ണന് എന്നെ, നിന്റെ കണ്ണിലെ തീക്ഷ്ണത എന്നെ വേട്ടയാടുന്നു. നീ ഒരു മഴയായി പെയ്യുന്നതും കാത്തൊരു വേഴാമ്പലിനെ പോലെ ഞാൻ കാത്തിരിക്കുന്നു. ഒരു പുതപ്പിനടിയിൽ പുതച്ചു കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അനിയത്തിപ്രാവിലെ മിനിയുടെ സ്തുതിയെ പോലെയാണ് എനിക്ക് എന്റെ കണ്ണേട്ടൻ. ഒരു രാഗമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം. ഇത്രയും തെളിവുകൾ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. ഇനിയെങ്കിലും ഇവരുടെ കുറ്റകൃത്യം മനസ്സിലാക്കിക്കൊണ്ട് എന്റെ കക്ഷിയായ പൊടിമോന് നീതി ലഭിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ഇനി വിധി പ്രസ്താവിക്കാൻ പോവുകയാണ്. നളിനി അല്ലേ? ഈ നിൽക്കുന്ന നളിനി എന്ന യുവതി ഏതൊരു പുരുഷന്റെ തലയിലും കയറുന്നത് കാരണം നളിനി 2 മാസം ഈ കോടതി കയറിയിറങ്ങി. അതുകൊള്ളാം. പിന്നെ അഭിലാഷ് എന്താണ് ചെയ്തത്? അല്ല, ഈ കുട്ടി ഭർത്താവില്ലാതെ രാത്രി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ചെന്ന് കുറച്ചു നേരം കാവലിരുന്നു, അതാണ് ഞാൻ ചെയ്തത്. കാവലിരുന്നു എങ്കിൽ ഈ കോടതിയും രാത്രി ഒറ്റയ്ക്കാണ്. അപ്പൊ ഒരാഴ്ച ഈ കോടതിക്ക് കാവലിരിക്കണം. സന്തോഷമായില്ലേ? പിന്നെ സജിക്കുട്ടൻ, സജിക്കുട്ടന് ഭയങ്കര ദാഹമാണ്. അപ്പൊ ദാഹം ആയതുകൊണ്ട് ഈ കോടതി വളപ്പിലെ കാന്റീൻ കോടതി പിരിച്ചു വിടുന്നത് വരെ വൈകിട്ട് 5 മണിവരെ ഇഷ്ടം പോലെ വെള്ളം കോരി കുടിക്കാം. ഒരു ബന്ധവുമില്ലാതെ കേസ് വാദിച്ച് കോടതിയുടെ വിലപ്പെട്ട സമയം കളഞ്ഞ വക്കീല് വൈകിട്ട് 5 മണിക്ക് ഈ നിയമപുസ്തകം കാണാതെ പഠിച്ച് എന്നെ വന്ന് വായിച്ചു കേൾപ്പിക്കണം. അല്ല മേഡം, ഇത് ഇവിടുത്തെ ന്യായം? ഇത് ഇവിടുത്തെ ന്യായം. ലാൽ സാർ, നല്ല മനോഹരമായിട്ടുള്ളൊരു സെറ്റ് ആയിരുന്നു. അത്യാവശ്യം മനോഹരമായിട്ടുള്ള സ്കിറ്റും ആയിരുന്നു. സൂര്യ പലപ്പോഴും ആ ക്യാരക്ടറായിട്ട് മാറുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ബട്ട് നമുക്ക് അങ്ങനെയുള്ള ആള് തന്നെയാണോന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും കുറച്ച് സംഭാഷണമുള്ളതും പാർട്ടുള്ളതും ആ ഗുമസ്തനാണ്. പക്ഷെ ഗുമസ്തന്റെ ആ കയ്യില് സ്പർശിച്ചിട്ടുള്ള ഒരു പോർഷൻ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ല നല്ല അഭിപ്രായം. പിന്നെ മൊത്തത്തിൽ അത്യാവശ്യം നല്ല ടൈമിങ്, നല്ല ഡയലോഗ് ക്ലാരിറ്റി, അത്യാവശ്യം നല്ല തമാശകൾ, നല്ല പ്രസന്റേഷൻ, കാര്യങ്ങളൊക്കെ നന്നായി. ചുരുക്കി പറഞ്ഞാൽ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്ത ഒരു നല്ല സ്കിറ്റ്. കൺഗ്രാറ്റ്സ്. ഇതിലെ വാദിയായ പൊടിമോന്റെ ഭാര്യയും 1-ാം പ്രതിയുമായ നളിനിയുടെ കഥാപാത്രത്തെ ഞാനൊന്ന് അനലൈസ് ചെയ്യായിരുന്നു. നളിനിക്ക് ചെറിയൊരു അസുഖമുണ്ട്, അതാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറയാ, പൂവാലന്മാരെന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ ഒരു പൂവാലിയാണ് ഈ നളിനി. അല്ലാതെ നളിനിക്ക് ഒറ്റപാട് വരെ കല്യാണം കഴിക്കണമെന്നൊന്നും ആഗ്രഹമില്ല, ഒരു നിർബന്ധവും ഇല്ല. ആര് വന്നാലും മതി, കുറച്ചു നേരം സംസാരിക്കണം, ഫോൺ ചെയ്യണം. ഭർത്താവ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഇഷ്ടമാണ്, അതാണ് ഇവരുടെ ഒരു ക്യാരക്ടർ. അതൊരു സ്ട്രേഞ്ച് ക്യാരക്ടറാണ്. ഇങ്ങനെ ഒരു അഡ്വക്കേറ്റ് ഈ കേസ് ഏറ്റെടുത്തതാണ് ഏറ്റവും വലിയ കുഴപ്പമായത്. ആദ്യം അമ്മയും മകനുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഒരു രമ്യ പോയാൽ വേറെ സൗമ്യ വരുമടാ, ഒരു പെണ്ണ് പോയാൽ വേറൊരു പെണ്ണ് വരുമടാ നമുക്ക് എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ തങ്കപ്പൻ തിരിച്ചു വന്നില്ലല്ലോ, അതാര്? എൻ്റെ അച്ഛൻ. അപ്പൊ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. ആ തങ്കപ്പൻ കളഞ്ഞിട്ട് പോയി, അമ്മയെ കളഞ്ഞിട്ട് പോയി, വല്ലാത്ത കുഴപ്പം പിടിച്ച കുടുംബമാണ്. രസിപ്പിക്കാൻ വേണ്ടി മാത്രം, ചിരിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ജാമ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളാരെ ശിക്ഷിക്കാൻ? ഓൾ ദി ബെസ്റ്റ് ഇൻ പോസ്റ്റ്. റിമി,
നിങ്ങൾക്ക് ഈ കോടതി സ്കിറ്റ് അങ്ങ് ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നി നിങ്ങളെ എന്ത് എന്താ സജി സജിന് ഒരു ആഗ്രഹം ഒരു അഡ്വക്കേറ്റിനോടോ അല്ലെങ്കിൽ ഇതുപോലെ കോടതി എന്താ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് തോന്നല്. ജീവിതത്തിൽ നടന്നില്ല, എവിടെങ്കിലും നടക്കട്ടെ. അയ്യോ അങ്ങനെ പറയരുത്. സജിന്റെ വക്കീൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മണ്ടൻ വക്കീലാണെങ്കിലും സജിന്റെ ഒരു കുട്ടിത്വം സജിന് സിനിമ എന്നൊക്കെ ആരെങ്കിലും വിളിച്ചോ? ഇതുവരെ വിളിയൊന്നും മതി. എഴുതാനായിട്ട് ഫോൺ എടുക്കാത്തോണ്ടായിരിക്കും മിക്കവാറും. എനിക്ക് തോന്നുന്നു അങ്ങനെ വരാൻ ചാൻസ് ഉള്ളൂ. അതുപോലെ വിജയകുമാരി ചേച്ചിയാണെങ്കിലും കോടതി ഒന്നും കാണാണ്ട് വന്നിരിക്കുന്ന ഒരു റോള് ഭംഗിയാക്കി. നിങ്ങളുടെ സ്കിറ്റ് വരുമ്പോ തന്നെ അങ്ങ് സമയം പോകുന്നു അറിയുന്നില്ല. അത്രയ്ക്ക് ഞാൻ എൻജോയ് ചെയ്യുക. ഒരുപാട് സ്കിറ്റ് എനിക്ക് കാണാൻ പറ്റട്ടെ. താങ്ക് ഗോഡ്. താങ്ക് യു. ഇനി ഇന്നത്തെ നിങ്ങളുടെ ഈ ഒരു സ്കിറ്റില് പ്രധാന ഘടകങ്ങളായ രണ്ടുപേരെ കൂടി ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. സുധീഷ് ആൻഡ് ഷാബു. ഓക്കെ, അപ്പോ ഇനി നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ടീം എഫേർട്ട് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകൾ കൂടി ഇഷ്ടമായോ എന്ന് നമുക്കൊന്ന് ചോദിക്കണ്ടേ? ഓക്കെ, വിഷ്ണു. തകർത്തില്ല, അടിപൊളിയായിരുന്നു. ഭയങ്കര ഇഷ്ടമായി എല്ലാവരുടെ. അതെ, എടുത്ത് ഓരോരുത്തരെയും പറയണല്ല. എന്നാലും എനിക്ക് മറ്റേ സി ജി കുട്ടൻ്റെ ഇംഗ്ലീഷ് ഉറച്ചിൽ ഭയങ്കര ഇഷ്ടമായി. അഫ്കോഴ്സ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് നല്ല രസമുണ്ടായിരുന്നു. അയ്യോ എല്ലാവരും കേട്ടോ, ഞാനിങ്ങനെ ഓരോരുത്തരായിട്ട് പറഞ്ഞത്. ഈ ചേച്ചീനെയൊക്കെ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. എല്ലാവരും കാണാറുണ്ട്. ജഡ്ജി തകർത്തു. നമ്മുടെ ദാഹമില്ലാത്ത ഭർത്താവ് നളിനി എല്ലാവരും ഗംഭീരമായിരുന്നു. പിന്നെ അടിപൊളിയായിരുന്നു. സമയം പോയത് അറിഞ്ഞില്ലായിരുന്നു ചേച്ചി പറഞ്ഞ പോലെ. എല്ലാരും എന്താ ഒന്നിനൊന്ന് മെച്ചായിരുന്നു. ഒരുപാട് ഇഷ്ടമായി. സൗമ്യ, what about you? ഒരുപാട് ഇഷ്ടമായി. എന്താ വെച്ചാൽ ഞാൻ ഫുൾ ടൈം സിരിഞ്ഞായിരുന്നു. എനിക്ക് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നു. ഒരുപാട് എന്താ വെച്ചാൽ എല്ലാ ക്യാരക്ടേഴ്സ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ നമുക്ക് കണ്ടു. ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇനി മാർക്സ് എങ്ങനെയാണെന്ന് നമുക്കങ്ങ് ചോദിക്കാം. ഓക്കെ, റെഡി. ലാൽ സർ, ഓൺ 30. 28. ജ്യോതി ഷേട്ടാ, 38 out of 40. റിമി ടോമി, 29. ടീം ഫോർ സ്റ്റാർസിന്റെ ലോ ആൻഡ് ഓർഡർ എന്നുള്ള ഈ ഒരു സ്കെഡ്യൂളിലെ ഫസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ദേ ആർ ഗെറ്റിംഗ് 95 on 100. സൂപ്പർബ്, സൂപ്പർബ്. അങ്ങനെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജ്യോതിഷേട, ഒരു നായകനും രണ്ട് നായികമാരും ഇന്ന് ഈ ഫ്ലോറിൽ ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് ആ ഒരു എനർജിയിൽ തന്നെ ഒന്ന് നിർത്തിയാലോ? റെഡി. എന്തായാലും ജീവിതത്തിൽ എല്ലാവർക്കും ഈ ഭൂമിയിലുള്ള സമയം ഏറ്റവും സന്തോഷകരമായിട്ട് തന്നെ നയിക്കാൻ പറ്റട്ടെ. നല്ല സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങാൻ പറ്റട്ടെ. നല്ല ചിന്തകളുമായിട്ട് ഉണരാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയിൽ. Till the next time we all meet, this is Comedy Stars Season 2 winding up. എല്ലാത്തിന്റെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അടിച്ച് ഞാൻ തോലൊരുക്കി. എന്റെ സ്വഭാവം അറിയാല്ലേ, എനിക്ക് ദേഷ്യം വന്നാൽ എനിക്ക് പ്രാന്താണ് അറിയാല്ലേ നിനക്കൊക്കെ. അത് സാറ് പ്രത്യേകിച്ച് പറയണമെന്നില്ല, സാറിന് പ്രാന്താണെന്ന് അറിയാം. സൈലൻസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് മീര വന്ന് പറഞ്ഞു, നമ്മൾ ഇതിനു മുമ്പ് രണ്ട് പടത്തിൽ ഞാനിപ്പോ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന പോലെ പോയി പരിചയപ്പെട്ടത്. കാരണം എന്താ വെച്ചാൽ ഞാൻ മുഖത്ത് പോലും നോക്കാറില്ല. സത്യം പറഞ്ഞു സ്ത്രീകളുടെ മുഖത്ത് നോക്കാറില്ല. അറിയാൻ വയ്യാത്തവരെല്ലാം അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കണം. ടീച്ചറെ, എനിക്കൊരു സംശയമുണ്ട്. കേട്ടോ, കുട്ടികൾക്ക് സംശയമുണ്ട്. ടീച്ചറെ, പരീക്ഷയുടെ തലേ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ വല്ല മാർഗം ഉണ്ടോ? ആ